പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സാബത്ത് ദിനത്തില് നന്നായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ നിയോഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് സഹോദരങ്ങളെ, നമ്മുടെ പാലായിലെ ധ്യാനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ശരിക്കും ഇന്നലെ നല്ലൊരു അനോയിൻറ്റിംഗ് ആയിരുന്നു. ഒന്നാമത്തെ ദിവസം നല്ല അനോയിൻറ്റിംഗ് ആയിരുന്നു. നല്ല ജനം, നല്ലൊരു ദൈവജനം, അതുപോലെ നല്ല വികാരിയച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകളൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 50-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ തിരുവചനം. അവിടെ ഒരു ദൈവ പൈതലായിട്ട് ഒരു മകൻ ഒരു മകൾ ജീവിക്കാനായിട്ടുള്ള ഒരു കീ ആണ് അവിടെ വചനം പറയുന്നത്. വചനം ഇതാണ്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ തിന്മ ചെയ്തത് ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി. ഇത് ജോസഫ് തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ എന്നെ പൊട്ടക്കിണറ്റിൽ കൊല്ലാൻ നോക്കി, ഇസ്മായിലർക്ക് വിറ്റു, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവര് തനിക്കെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജോസഫ് പറയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി. എപ്പോഴാണ് അത് നന്മയാക്കി മാറ്റിയത്? ഹൃദയം കൊണ്ട് അവരോട് വിരോധമില്ലാത്ത വിധത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് നന്മയാക്കി മാറ്റി. സഹോദരങ്ങളെ, വിരോധത്തിൽ പ്രാർത്ഥന നിലനിൽക്കുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കൂടപ്പിറപ്പുകള്, പുരുഷ മാതാപിതാക്കള്, ഉറ്റവര്, ഉടയവര്, ബിസിനസ് പങ്കാളികള്, പലരും ഒരുപക്ഷെ നമുക്ക് തിന്മ വിചാരിച്ച് തിന്മ പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ടല്ലേ നമുക്ക് പ്രിയ സഹോദരങ്ങൾ അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ക്രോധവും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ വെറുപ്പും വേദനയൊക്കെ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശു അനുവദിക്കാതെ അവർക്ക് എനിക്കെതിരായി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ചു നേരം നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം, ഹോംവർക്കാണ് ഇനി പറയുന്നത്, നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ച വ്യക്തികളെ നമുക്ക് ഓർക്കാം, ഒപ്പം നമ്മൾ തിന്മ പ്രവർത്തിച്ചവർ, നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരെ നമ്മൾ ആർക്കെതിരായിട്ട് തിന്മ പ്രവർത്തിച്ചാലും രണ്ടും ഓർക്കുക. എന്നിട്ട് കർത്താവ് കരുണ വർഷിക്കുക, രണ്ട് കൂട്ടരുടെ മേലും കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോ അത്ഭുതകരമായിട്ട് ജോസഫ് പറഞ്ഞ പോലെ പറയും. നമുക്ക് പറയാൻ പറ്റും, സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കിയിട്ട് മാറ്റി. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.